بسم الله الرحمن الرحيم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിൻ നശറാത്തി സാഅതി, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട്, തഹ്വീനുൽ അമീനി വഅ്തിമാലുൽ ഖായിനി. തഹ്വീനുൽ അമീൻ വഅ്തിമാലുൽ ഖായിനി, വഞ്ചിക്കുന്ന മനുഷ്യനെ ആളുകൾ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും, വഅ്തിമാലുൽ ഖായിനി വതഖ്വീനുൽ അമീൻ, സത്യസന്ധത പറയുന്ന മനുഷ്യനെ നീ പറയുന്നത് നുണയാണെന്ന് ആളുകൾ പറയുകയും. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിയും, പച്ച നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ നടത്താം. അവൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ ആ സാധു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നാ ഇവള് പറഞ്ഞത് വിശ്വസിക്കുള്ളൂ ആൾക്കാർ. എന്ത്, ഇവൾക്ക് നാവിന് കുറച്ച് ഉഷാറുണ്ട്. നുണ പറഞ്ഞിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കോടതി വരാന്തകളിൽ നടക്കുന്ന പ്രശ്നമാണ് അഡ്വക്കേറ്റുമാരുടെ ജോലിയെക്കുറിച്ചല്ലേ അഷ്റഫുൽ ഖൽക്കി പറയുന്നത്? തഹ്വീനുൽ അമീനി, കേസ് ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കുകയും ജഡ്ജിക്ക് മുമ്പിൽ സമർത്ഥമായി പച്ച നുണ അവതരിപ്പിക്കുകയും ചെയ്ത് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഏത് കേസും ജയിപ്പിച്ചു തരാമെന്ന് പറയുന്ന വക്കീലുമാർ. എന്തതിനർത്ഥം? നിങ്ങളുടെ പക്ഷത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ, ജയിപ്പിക്കൽ നമ്മളേറ്റു. തഹ്വീനുൽ അമീനി വഅ്തിമാലുൽ ഖായിനി, പച്ച നുണ പറയുന്ന മനുഷ്യന്മാരെ കോടതികളും മനുഷ്യരും പത്രക്കാരും വിശ്വസിക്കുകയും ഭൂനിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ, ഇഷ്ടം പോലെ കാശും കൊടുത്താൽ മീഡിയകളത് വിളിച്ചു പറയും. നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെയാണോ, നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. മീഡിയകളിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലമാണ്, മനുഷ്യരത് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. ഖുർആനിന്റെ ഹദീസിലുണ്ടോ എന്നല്ല ചോദിക്കുക, വാട്സപ്പിലുണ്ടല്ലോ, ഒരു ന്യൂസ് ഉണ്ടല്ലോ വാട്സപ്പിൽ വന്നല്ലോ. എന്ത് വാട്സപ്പ്, എന്ത് ന്യൂസ്, ആരാ ഈ ന്യൂസൊക്കെ വായിച്ചു വിടുന്ന ആൾക്കാര്? അവരെ വിളിച്ച് നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ വയറു നിറച്ച് ലഞ്ചും ചോറും ഭക്ഷണം കൊടുത്ത് ഒരു ഗിഫ്റ്റും കുറച്ച് പൈസയും കീശിട്ട് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് അവർ എന്ത് ചെയ്യുള്ളൂ, ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. പൈസക്കാർക്ക് എന്തോ നടക്കും. കോടതി വരാന്തകളിൽ ബാരിസ്റ്റർമാരായി അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ന്യായവും അന്യായവും നോക്കുന്നതിന് പകരം ഒരന്യായത്തെ ന്യായമായി സമർത്ഥിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ തെറ്റുകളെ നുണകളെ സത്യമായി അവതരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നീ അഡ്വക്കേറ്റുമാരുടെ ജോലിയൊന്നും ഇല്ലല്ലോ, ബാരിസ്റ്റർ ജോലിയൊന്നും ഇല്ലല്ലോ. അന്ന് ഈ മീഡിയകളുണ്ടോ, പത്രസമ്മേളനം വിളിക്കലുണ്ടോ, നുണ പറഞ്ഞിട്ട്, നുണ പറയാം, പച്ച നുണ പറയാം, മനുഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്യാം. ഈ ഹദീസിനെ കുറിച്ച് ആധുനിക ഉലമാവ് പറയുന്ന ഒരു വിചിത്രമായൊരു വ്യാഖ്യാനമുണ്ട്, അത്ഭുതമുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. നുണ പറയുന്നവരെ വിശ്വസിക്കുക, സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കാൻ. എന്താണെന്നറിയോ, നമ്മുടെ അഭിനയക്കാർ സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്, അഭിനയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, ചില സിനിമകൾ നമ്മുടെ സമൂഹം അപ്പടി അങ്ങ് വിശ്വസിക്കും. പടച്ചോനെ, ഓള് മരിച്ചോ, ഇനി പോൾക്ക് എന്താ നാളെ സംഭവിക്കുക? പടച്ചോനെ, ഓളെ പുതിയപ്പോൾ ഓളെ ഒഴിവാക്കോ ഇല്ലേ സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പുകൾ? പടച്ചറപ്പേ, ആ അമ്മായിമ്മ അവളെ വെട്ടിക്കൊല്ലോ ഇല്ലേ സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പ്? ഇത് വിശ്വസിക്കുക, വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കലാമോ ഖബറിനെ കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ പറഞ്ഞിട്ട് ഇളകാത്ത കൽബിന്റെ ഉള്ളിൽ നിന്ന് സീരിയലുകാരന്റെ അവസാനത്തെ സമാപ്തം കാണുമ്പോൾ കണ്ണിന്ന് കണ്ണിനീര് വരുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു സിനിമയുടെ സമാപ്തം കാണുമ്പോ, ഒരു കഥയുടെ കൾമിനേഷൻ എത്തിക്കുമ്പോ, ഏതെങ്കിലും ഒരു നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ സെന്റിമെന്റുകൾ പുറത്തു വരുന്നത് ഇസ്തിമാലുൽ ഖാദിബി തഹ്വീനുൽ അമീനി വഅ്തിമാലുൽ ഖായിനി, പച്ച നുണ പറയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതും
നല്ല സത്യം പറയുന്ന ആളുകൾ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അള്ളാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഹദീസുകൾ, ഏയ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹക്കുകൾ, സത്യം, സത്യങ്ങളൊക്കെ മിഥ്യയാണെന്ന് പറയുകയും മിഥ്യവും ഇമാജിനേഷനും മനുഷ്യന്റെ സങ്കല്പങ്ങളും സത്യം പോലെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമകളെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. കച്ചവടക്കാർ, ഇനി കൂലിപ്പണിക്കാർ അടുത്ത് വരുന്നുണ്ടേ. വൈനുല്ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. മിൻ ബലാവല്ലാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും അതേ അല്ലാഹുവിനെ തന്നെ സത്യം, അതേ അല്ലാഹുവിനെ തന്നെ സത്യം, ലാവല്ലാ ഇല്ലല്ലോ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് സാദിഖും മസ്ദൂഖുമായ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈനുല്ലിത്താജിർ, കച്ചവടക്കാരൻ എന്താ പറയാ, ബലാവല്ലാ അങ്ങനെ തന്നെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യല്ലേ, അല്ലാഹുവിന്റെ പേര് വെച്ചിട്ടായി കളി. വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ പറയണ മനുഷ്യന്മാരില്ലേ, എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഗുരുതരമായ അവസ്ഥ. പച്ച നുണ പറയാ, വല്ലാഹി എന്ന് പറഞ്ഞു നിങ്ങൾ സത്യം ചെയ്ത് പറയണില്ലേ കച്ചവടക്കാർ, ഇത് ഹക്കാണ്, ഇത് സത്യമാണ്, ഇതിന്റെ വില 500, ഇതിന്റെ വില 2000, എനിക്കതിൽ കിട്ടുന്ന ആകെ ലാഭം 100 rupees, പിന്നെ കറണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ. അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, നിനക്ക് ചെലവതിൽ 1500 ഉള്ളൂ, ബാക്കി 500 ലാഭ 2000 വിൽക്കുന്ന, അങ്ങനെ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ പറയണ്ട. എങ്ങനെയാണ് കച്ചവടക്കാർക്ക് എനിക്ക് ഇത്രയാണ് ലാഭം, എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. വെറുതെ പറയേ 2000-3000 ഒക്കെ ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാ ഒരു 300 rupees ലാഭം വേണ്ട, ഈ സാധനക്ക് ഈ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയരുത്. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട്. ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ്. കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉണ്ടാക്കുന്നവർ, മേക്ക് ചെയ്യുന്നവർ, ആശാരി, കോൺട്രാക്ട് ചെയ്യുന്ന, കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ, എഞ്ചിനീയർ, വീട് പണിയെടുക്കുന്ന ആള്, ജ്വല്ലറിക്കാരൻ, ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ, ഉണ്ടാക്കി കൊടുക്കുന്നവർ, സ്വാന്, അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം അറിയോ? മിൻ ഗദിൻ വബഅദ ഗദിൻ, നാളെ മറ്റന്നാൾ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ നാളെ എന്ന്, നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ, നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്, മറ്റന്നാൾ ഞാൻ എത്തി ഉറപ്പിച്ചോ, ഇല്ലെങ്കിൽ എന്റെ തലെടുത്തോ എന്ന് പറയും. എവിടെ മറ്റന്നാളും കാണൂല, അതിന്റെ പിറ്റേത്തെ കൊല്ലത്ത് മറ്റന്നാളും കാണൂല. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 minutes എന്ന് പറഞ്ഞ 5 minutes കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് നുണയാണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ജോലിക്കാർ. ഞാൻ 5 minutes കൊണ്ട് എത്തി, എന്ത് 5 minutes എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 minutes? 5 minutes എന്ന് പറഞ്ഞാൽ കൃത്യമാണ് 5 minutes. അതിന്റെ 1 second നിങ്ങൾക്ക് ഏറെ വരും പറഞ്ഞോ, എനിക്ക് 6 minutes എടുക്കും എത്താൻ, ഇല്ലേ 10-15 minutes കൃത്യമായി പറഞ്ഞേക്കണം, അല്ലാത്തത് നുണയാണ്. ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു വിഷയമാണ്. ഡെയിലി ജീവിതത്തിൽ നുണങ്ങനെ പറയാ. എവിടെയുള്ളത്? ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ്. ഇവിടെ ഓം കിടക്കുന്നത് തലശ്ശേരിയിലാണ്. പറയാ കർണാടകയിൽ അപ്പൊ എത്താൻ പറ്റൂല, നാളെ വരുള്ളൂ. നുണ പറയല്ല, നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നാളെ നിന്റെ ചങ്കിൽ റൂഹുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാൽ മതി. നാളെ മിൻ ഗദിൻ വബഅദ ഗദിൻ, നാളെ ശരിയാക്കി തരാം, നാളെ മറ്റന്നാൾ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ ഇത് കേൾക്കണം. എഞ്ചിനീയർ പറയാം, നമ്മളിതാ ഈ പണി 2 months കൊണ്ട് തീർക്കുന്നു, ഇവിടെ ഇവർക്ക് 8 months വേണം, എന്നാ 8 months എന്ന് പറയും. അതങ്ങ് പറഞ്ഞ എത്ര സമാധാനമാണ്. ഇങ്ങനെ കൃത്യത, നമ്മളൊരു 10 o'clock പരിപാടി വന്ന 10:10 നമ്മുടെ സമൂഹം അത് പഠിക്കണം. സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. 1 minute എന്ന് പറഞ്ഞ 1 minute വൈകിക്കൂടാ. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാരും യൂറോപ്യന്മാരൊന്നും പഠിച്ചെടുക്കരുതെന്ന്, നമ്മൾ പഠിക്കേണ്ട വിഷയം. നമ്മളിരുന്ന് അവരെ പഠിച്ചതാ ഇതൊക്കെ. സമയത്തിൽ നമുക്ക് ഒരു വേലയില്ല. 5 minutes അവന്റെ 5 minutes എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാ. എത്ര ആളുണ്ടങ്ങനെ അരമണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ 10 minutes കൊണ്ട് എത്തി. എന്താ ഈ 10 minutes അർത്ഥം? ഇത് ചിന്തിക്കാതെ പറയുന്നത് നുണയാ.
ഇത് ബോധത്തോടുകൂടെ പറയുന്നത് പച്ച കള്ളമാണ്. അള്ളാഹുടെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത്, ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ. അപ്പൊ പറയും പണി കിട്ടൂലല്ലോ, ഇത് നാളെ കിട്ടൂല, മറ്റെന്നാന്ന് പറഞ്ഞു വേറെ കസ്റ്റമർക്ക് പോവില്ലേ. നിന്റെ റാസിക്ക് അള്ളാഹുവാണെന്ന് വിശ്വാസം നിനക്കുണ്ടോ? നിങ്ങൾക്ക് എന്ത് കിട്ടണം കിട്ടരുതെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബ്. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത്? നിനക്കുള്ള കസ്റ്റമർ അല്ല കൊണ്ടുതരില്ലേ? നമ്മൾ പറയുന്ന കാരണം അത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണി കിട്ടും, കിട്ടും, നിനക്ക് പണി കിട്ടും. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ? നിനക്ക് കിട്ടും, നീ പേടിക്കല്ല. നിന്റെ പേടിയാണ് അവിടെ പിശാച്ച്. പേടിക്കല്ല, സത്യസന്ധരായിട്ട് ജീവിക്കും. സത്യസന്ധരായ കച്ചവടക്കാർ, സത്യസന്ധരായ കൂലിപ്പണിക്കാർ. നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല, മനുഷ്യന്മാരെ സ്വീപ്പാക്കല്ല. കൃത്യമായ സമയം, കൃത്യമായ ദിവസം, എണ്ണം കൃത്യമാവണം. അതുകൊണ്ട് മുമ്പിനെ അള്ളാഹുവിടുന്ന് ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിൻ, ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലിൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.